അങ്ങനെ സംസാരിക്കാനല്ല, താങ്കളോട് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും പറയും. ഒരു സെക്കൻഡ് ഗിബോർ ബ്രദറെ ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ യൂസഫിലോട്ട് ഞാന് ഈ എനിക്ക് ഈ മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ള, നിങ്ങള് ഈ അവസരത്തിനൊത്ത് ഈ ഈ എന്തോ പറയുന്ന ഈ കുത്തിത്തിരിപ്പ് നടത്താനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, വേണ്ട. ഇത് പഴയ സമയമല്ല. ഇവിടെ ഞങ്ങൾക്ക് ഏത് വിഷയത്തിനെ കുറിച്ചും ടോപ്പിക്കിനെ കുറിച്ചും പക്ഷെ ആരെയും പേഴ്സണലി ടാർഗറ്റ് ചെയ്തുള്ള സംസാരമില്ല. അത് അവർ ചെയ്തു, അത് കഴിഞ്ഞു. പക്ഷെ ഇസ്ലാമിന്റെ വിഷയം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും. അതിന്റെ ഇത് ഇത് നോക്കാം. നിങ്ങൾ ഈ വളരെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള വലിയ ആൾക്കാരെന്നുള്ള ഈ നാടകം വേണ്ട. അത് ഞങ്ങൾക്കറിയാം. ഞാൻ നിങ്ങൾ പോയി ആദ്യം ഒന്ന് ഗൂഗിൾ ചെയ്യ്, 160 കോടി മുസ്ലിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തോന്ന് ആദ്യം പോയി ചെക്ക് ചെയ്യ്. നിങ്ങളുടെ റിലീജിയസ് നോളജ് എന്തോന്ന് ചെക്ക് ചെയ്യ്. ഇവിടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞു പോയ കാര്യം. ഇപ്പോഴത്തെ കാര്യം പറ, നിങ്ങളെ ബോക്കോഹറാം അവിടെ ചെയ്താലും കശ്മീരിൽ ഇവിടെ ചെയ്താലും നിങ്ങൾ എന്താ പറയുന്നത്, അവര് മുസ്ലിങ്ങളല്ല എന്നല്ലേ പറയുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരം വേണ്ട. വളരെ നിങ്ങൾക്കെന്ത് ഇത്ര വലിയ ക്ഷമകേട്? നിങ്ങൾ ഇപ്പം വരുത്തി കൂട്ടുന്ന ഈ ലോകമെമ്പാടും വരുത്തി കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുക. അല്ലാതെ ഇവിടെ ഒരേ സ്ഥലം മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കാവുന്ന ആ ഒരു ധാരണയുണ്ടെങ്കിൽ അതങ്ങ് ആ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാത്തില്ല. നിങ്ങൾ കാർത്തിക് ശിവകുമാറിന്റെ അവിടെ പോയും സംസാരിക്കുന്ന എന്തോ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് പ്ലീസ് സംസാരിക്കുകയാണെങ്കിൽ ബി ഓൺ യുവർ ടോപ്പിക് ആൻഡ് ടോക്ക്. കാർത്തിക്കിന്റെ കാര്യമൊന്നും പറയണ്ടേ, കാർത്തിക്കിനെ അണാക്കി കൊടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ജിമ്മേ ജിമ്മേ ആ ഒരു പേര് നമ്മുടെ ക്ലബിൽ ഉച്ചരിക്കാൻ പാടില്ല. അല്ല ഇവിടെ പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞു വന്നില്ല, കാർത്തിക്കിനെ അണാക്കി ഞാൻ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ജിമ്മേ അത് അതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ബേളം ഉണ്ടാക്കുന്നേ? യാതൊരു കാര്യമില്ല, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യുക പ്ലീസ്. ഞാൻ പറഞ്ഞ കാർത്തിക്കിന്റെ അണ്ണാക്കി കൊടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ സഹോദര, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം തരുന്നതാണ്. നിങ്ങളിപ്പോ തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്യ്. യൂസഫിനെ സംസാരിക്കാനുണ്ടോ ഈ കാര്യത്തെ കുറിച്ച്? ഉണ്ട്, ഞാൻ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ജിഹാദികൾ എന്ന് നിങ്ങൾ നേരത്തെ ഒരു വിവക്ഷ പറഞ്ഞിരുന്നു. കാർത്തികിന്റെ പിടിച്ചുവെപ്പ് എനിക്ക് അറിയത്തോലും ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, കാർത്തികിന്റെ ഇന്നലെ ഞാൻ ആദ്യമായിട്ട് കാർത്തികിനെ കാണുന്നത് ഗ്രൂപ്പിൽ പോയിരിക്കുന്നു, ഞാൻ ഇന്നലെ കേട്ടോ. പക്ഷെ പുള്ളി പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. കാര്യം നമുക്ക് ഇവിടെ കാർത്തികിന്റെ വിഷയമല്ല ഇവിടെ സംസാരിക്കുന്നത്. കാർത്തികിന്റെ പേരോ അദ്ദേഹത്തിന്റെ റൂമോ ഒന്നും നമ്മൾ ഈ ക്ലബിൽ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും കാർത്തിക് പറയുന്ന കാര്യങ്ങൾ രൂക്ഷമാണ്, അതൊക്കെ അനിൽകുമാറിന്റെ ലെവലാണ്, അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ജിഹാദികൾ എന്ന് നിങ്ങൾ പറഞ്ഞ വിഷയം, അതിനകത്ത് നിങ്ങൾ അതിന്റെ വിവക്ഷ കൊടുത്തു. ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിം പേരുകളുള്ള ആളുകൾ അവർ സംഘടിച്ചുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും തെറ്റാണ്, അത് നമ്മളും അവലോചിക്കുന്നു. കേരളത്തിന്റെ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരാളും ജിഹാദിയാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഓക്കെ, ഐ അഗ്രി വിത്ത് യു. അപ്പൊ നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ പൊതുവെ സുഡാപ്പികൾ അല്ലെങ്കിൽ SDPI എന്ന് പറയുന്ന ആളുകളെ സുഡാപ്പികൾ എന്ന് വിളിച്ചുകൊണ്ടിട്ടാണ് നമ്മള് അവര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളാണ്. അതുപോലെ തന്നെ അവര് ഒരുപാട് മേൽക്കൈ എടുക്കുന്നു, അവര് പഞ്ചായത്ത് ഇലക്ഷനുകളിലും അവിടെ ഇവിടെയൊക്കെ അവർ സീറ്റുകൾ നേടുന്നു എന്ന് പറയുന്ന ഒരു വിഷയത്തെ എല്ലാവരും ഒരു ഭയപ്പാടോടുകൂടി തന്നെയാണ് കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ബാന്ധവം അവരുമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കിപ്പോ ആകെ അന്താളിപ്പാണ്. ഇത് എന്താണിത്? അതല്ലേ പറയുന്നത്, എന്റെ DP നോക്ക്. ഞങ്ങൾ പോയിട്ട് SDPI ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ പോയി നിൽക്കൂല, പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പോയി നിൽക്കുന്നത്? അതുപോലെ പോസ്റ്റ് അടിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന പറയു സഹോദര, നമ്മള് നമ്മള് വിഷയം വിഷയമായിട്ട് അച്ഛനെയും തെറ്റിദ്ധരിപ്പിച്ചാണ്. ജിഹാദികളല്ലേ ഇവിടെ ഇവിടെ ഈ കേരളത്തില്? ഈ കേരളത്തിൽ ആര് പറഞ്ഞിട്ട? ഈ കേരളത്തിൽ ആര് പറഞ്ഞിട്ട്? അല്ല ഈ കേരളത്തിൽ ആര് പറഞ്ഞിട്ട് ജിഹാദികളെ വിഴുങ്ങിട്ട് അത് ദൈവം? ഇതൊക്കെ യൂസഫ് യാഹ്യ എന്ന് പറഞ്ഞ ജിഹാദികളുടെ വേറൊരു തന്ത്രമാണ്, വേറൊന്നും അല്ല.
ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്നത് ഈ ഈ അച്ഛന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പറുതായിട്ട് ഒരു പെണ്ണാണ്, അല്ലാതെ കന്യാസ്ത്രീ വേഷം ഇട്ട് ഒരു കന്യാസ്ത്രീ അല്ല, മുഖം വരെ മറച്ചിരിക്കുന്നതാണ്. അപ്പൊ അച്ഛൻ അറിയത്തില്ലായിരുന്നു ഇവര് തീവ്രവാദികളാണെന്ന്. പക്ഷെ അച്ഛന് നിലനിൽപ്പില്ലാതെ വന്നപ്പോ അച്ഛൻ അവിടെ കൂട്ടുപിടിച്ചു. പറയട്ടെ, ഞാൻ പറയട്ടെ, നമ്മള് കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് കാണുക. ഞാനും നിങ്ങളും ഇതിനെ എല്ലാം എതിർക്കേണ്ടവരാണ്. പറഞ്ഞോളൂ, നമുക്ക് സമാധാനമായിട്ട് ഈ കേരളത്തിൽ ജീവിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ കാർത്തിക് ശിവകുമാറിനെ പോലുള്ള ആളുകൾ കൂടുതൽ ഉണ്ടാവരുത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തണം. അതുപോലെ ഈ ഗിബോറിനെ പോലെയുള്ള സാക്ഷി ആളുകൾ അവര് കേറി ഒരു മിനിറ്റ് അല്ല, നിങ്ങളാണ് പറയുന്നത് അങ്ങനെ. നിങ്ങള് തന്നെ പറയുന്നു പർദ ഇടുന്നത് തീവ്രവാദത്തിന്റെ. യൂസഫ് ആണ് കുറച്ചു മുമ്പേ പറഞ്ഞത് അച്ഛൻ കണ്ടില്ലായിരുന്നു പർദ ഇട്ടിരിക്കുന്നത്, അപ്പൊ അത് തീവ്രവാദികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് യൂസഫ് ചോദിച്ചത്. ഈ കേരളത്തിൽ കൈവെട്ടപ്പെട്ട ജോസഫ് സാറിനോട് നിങ്ങൾ എന്ത് സമാധാനം പറയും? നിങ്ങൾ തന്നെ ഇത് തന്നെയാണ് യൂസഫെ, ഞങ്ങളും നിങ്ങളോട് ചോദിക്കുന്നത്. അദ്ദേഹത്തോട് എന്ത് സമാധാനം പറയും? ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും ഞങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. നിങ്ങളെ ശരിക്കും നിങ്ങളെ നേതാവ് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളെ നേതാവ് ഒന്ന് മ്യൂട്ട് ചെയ്യും. നിങ്ങളെ നേതാവ് തന്നെയാണ് പറഞ്ഞത് കൈയല്ല വെട്ടേണ്ടത്, തല വെട്ടണം എന്ന് നിങ്ങളെ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എവിടെ പോയാണ് നിങ്ങൾ 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 കർണാടകയിൽ കാണിച്ചത് നിങ്ങൾ കർണാടകയിൽ SDPI എന്നുള്ള പേരിൽ അല്ലാണ്ട് അവിടെ ഇതേപോലുള്ള പൊറോട്ട നാടകം, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നടക്കുന്ന നാണമില്ല യൂസഫ്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന ആണത്തത്തെ കണക്ക്, ആണുങ്ങളെ കണക്ക് വന്നിട്ട് ഇതേപോലെ കൊടി കൊടുക്കും. അല്ലാതെ ഒരു സമരത്തിന്റെ ഇടയിൽ നുഴഞ്ഞു കയറി അവിടെ കൊണ്ട് കൊടിയും പിടിപ്പിച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നെളിയാൻ വേണ്ടിട്ട് നാണോ ഇല്ല യൂസഫെ. തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ നിങ്ങൾ എന്താണ് കേരളത്തിൽ എന്താണ് താങ്കൾ പറഞ്ഞത്? ആണായിട്ട് പോയി നിന്ന് പറയണം ഞങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ വന്നതാണ് ചെന്ന് പറഞ്ഞിട്ട് വേണം അതിന്റെ ഇടയിൽ ചെന്ന് കൊടി പിടിച്ച് നിൽക്കുക. അതല്ലാണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കുറച്ചുപേർ അവിടെ ചെന്ന് നിന്നിട്ട് അതിന്റെ ഇടയിൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് കൊണ്ട് കൊടിയും പിടിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആണോ അല്ലേ യൂസഫെ? ഞങ്ങളൊന്നും ഇമ്മാതിരി പണിക്കൊന്നും പോവാറില്ല. നിങ്ങളാദികളാണ് തക്കിയ എന്ന് പറഞ്ഞ ഒരു വാക്കും വെച്ചോണ്ട് ഇതേ കണക്ക് ഉടായ്പ് കാണിച്ചോണ്ട് നടക്കുന്നത്. അതെ അതെ, ക്രിസ്ത്യാനിയുടെ കാവലാന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റോട് മാർച്ച് എടുത്തില്ല, KCBC തള്ളിപ്പറഞ്ഞില്ലേ, നിനക്കൊക്കെ നാണമില്ലേ? ഏതെങ്കിലും ക്രിസ്ത്യാനി ഈ കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വെറുതെ ആണ് വെളുപ്പിക്കല്ലേ. ഈ സുഡാപ്പികളാരെ ക്രിസ്ത്യാനികളുടെ അട്ടിപ്പറമ്പാശ്ശേരിയാണ് മുദ്രാവാക്യം വിളിക്കും അവരുടെ. അല്ല, ഞങ്ങൾക്കറിയാം അതിനുള്ള അവരെ തള്ളിയും പറയും. അത് തന്നെ നിങ്ങൾ ജിഹാദികളെന്ന് ഒരു ഭാഗമായിട്ട് പറയുകയും ചെയ്യും, മറുഭാഗം അവരെ കൂട്ടുപിടിക്കുകയും ചെയ്ത മോശമെന്ന് മാത്രം. ഇന്ന് ഇന്ത്യക്കകത്ത് ഇല്ല യൂസഫെ, നിങ്ങളൊക്കെ പള്ളിയിലച്ഛൻ ഒരു പ്രശ്നമില്ലാതെ പർദാക്കാരിയുടെ അടുത്ത് നിൽക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് പർദാക്കാരെ കണ്ടാൽ ബുദ്ധിമുട്ടാ. നിങ്ങളാണ് പറഞ്ഞത്, താങ്കളാണ് ഇപ്പൊ പറഞ്ഞത്. താങ്കളാണ് കാണട്ടെ,
ക്രിസ്ത്യാനികൾ കാണട്ടെ, ഈ പർദ്ദക്കാർ വേണ്ടി യൂസഫ് ടോയ്ലറ്റ് ആണ്, ടോയ്ലറ്റ് നിൽക്കണം മാത്രം ഞങ്ങൾ കരുതുന്നുള്ളൂ, മനസ്സിലായോ? നിങ്ങളുടെ ടോയ്ലറ്റ് സംരക്ഷിക്കാനും പർദ്ദക്കാർ വേണ്ടി വന്നു, എന്ത് കഷ്ടം? അതെ അതെ, അത് പോർട്ടബിൾ ടോയ്ലറ്റ് ആണ്. ഉമർ പറഞ്ഞിട്ട് സൗദിയിൽ ഇരിപ്പിച്ച് ടോയ്ലറ്റിന്റെ അടുത്ത് ഒരു അച്ഛൻ നിൽക്കണം മാത്രം ഞങ്ങൾ കരുതുന്നുള്ളൂ, മനസ്സിലായോ? വേണ്ടി വന്നു നിങ്ങളുടെ പള്ളി രക്ഷിക്കാനും നിങ്ങളുടെ ടോയ്ലറ്റ് രക്ഷിക്കാനും. അതെ അതെ, ഞങ്ങൾ ടോയ്ലറ്റിന്റെ അടുത്ത് പോർട്ടബിൾ ടോയ്ലറ്റ് ആണ്, അത്രേ ഉള്ളൂ. ഏതെങ്കിലും നിങ്ങൾ പറയുന്ന പോലെ ടോയ്ലറ്റ് ആണെങ്കിൽ അച്ഛൻ അവിടെ സഹോദരിച്ചത്. ഞങ്ങള് ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളുടെ പള്ളി സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരുത്തിന്റെ സപ്പോർട്ടിന് ആവശ്യമില്ല, വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ പള്ളി സംരക്ഷിക്കാനും ഞങ്ങളുടെ കാര്യം ചെയ്യാനും ഞാൻ കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആരുടെ സപ്പോർട്ടാണ്? ജിയാ പറഞ്ഞു, ജി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഞങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണുമല്ലോ. അങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്ന പള്ളിയിലും കേറി അവിടെ മൊത്തം പൊളിച്ചു കൊടുത്ത് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, 30 വർഷത്തിന് ശേഷം കാശ്മീരിൽ ഒരു പള്ളി തുറന്നു, ഒരു ക്രിസ്ത്യൻ പള്ളി തുറന്നു, 30 വർഷമായിട്ട് അടഞ്ഞു കിടന്ന. അപ്പോഴത്തെ കാശ്മീരിലെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ആരാ ഭരിച്ചത്. Article 370 എടുത്ത് കളഞ്ഞപ്പോൾ അവിടുത്തെ ഇസ്ലാം തീവ്രവാദികളുടെ മോനെ ഒടിഞ്ഞു. അവിടെ ക്രിസ്ത്യൻ പള്ളികൾ തുറന്നു വന്നു, ഹിന്ദുക്കളുടെ ആചാരങ്ങൾ വീണ്ടും വന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഹാദിയ സോഫിയ ടർക്കിയിലൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. കുറെ മത തീവ്രവാദികൾ വന്ന് ആ പള്ളി പിടിച്ചടക്കിയിട്ട് മോസ്കാക്കി. പിന്നെ അതുപോലെ എത്ര പള്ളി ഈ അടുത്തിടെ ടർക്കിയിൽ വേറൊരു പള്ളി കൂടെ പിടിച്ചെടുത്തു മുസ്ലിങ്ങൾ. സ്പെയിനിലെ പള്ളി അങ്ങോട്ട് തരാം, സ്പെയിനിലെ കയ്യിലിരിപ്പുണ്ടാ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. നമ്മുടെ ഒരു പള്ളി നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്പെയിനിലോട്ട് പോയത്. യൂസഫ് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ആഫ്രിക്കൻ മനന്തി സ്പെയിനിലോട്ട് പോയത്, എന്തിനാണ് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ? അവിടെ സ്പെയിനിലെ ജനങ്ങളെ ക്രിസ്ത്യാനികളെ വിളിച്ച അധികാരം കൊണ്ട് കൊടുത്താണോ? സ്പെയിനിൽ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. അത് അങ്ങനെ ആയതെന്ന്, അല്ല സ്പെയിൻ അങ്ങനെ ക്രിസ്ത്യൻ രാജ്യമായത്, ബൈസന്റൈൻ സാമ്രാജ്യം അവിടെ ആക്രമണം നടത്തിയിട്ട് തന്നെയാണ് വെട്ടിപ്പിടിച്ച് കൊടുത്തല്ല, മനസ്സിലായില്ലേ? ക്രിസ്ത്യാനിറ്റി വ്യാപിച്ചത് യുദ്ധത്തിൽ കൂടി വെട്ടിപ്പിടിച്ചൊക്കെ നിങ്ങളുടെ പൗലോസിന്റെ ഈറ്റിലെ ആദ്യം പോയി ഖുറാനും തഫ്സീറുകളും വായിച്ചു നോക്ക്, മനസ്സിലായോ? ചുമ്മാ അവിടെ കിടന്ന് വളവളടിക്കല്ലേ കേട്ടോ. ഗ്രീസിലെ ഒരു 100 പള്ളി ഒന്ന് തുറന്നു പോയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും ഹാഗിയ സോഫിയ. ആ ഗ്രീസ് എല്ലാം ബൈസന്റൈൻ അടിയിലെ മനസ്സിലായ അല്ലാതെ കണ്ടവന്റെ പള്ളി കേറിട്ടല്ല മനസ്സിലായോ? അവിടെ ഉള്ള പള്ളികൾ ഞങ്ങള് പരിപാലിച്ചിട്ടുണ്ട്. നിങ്ങളായിട്ട് എക്സ്ട്രാ മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട ഹഗിയ സോഫിയിൽ എന്താ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട് ഹഗിയ സോഫിയില്? ടെമ്പിൾ മൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട്? ടെമ്പിൾ മൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട്? ടെമ്പിൾ മൗണ്ടില് മുഹമ്മദ് ഇല്ലാത്ത യാത്ര പറഞ്ഞിട്ടാണ് ഹാദിയ സോഫിയ ഉണ്ടാകുന്നത്. AD 620 ഇസ്ലാം ഉണ്ടാകുന്നത്. അതിന് അതും ടെമ്പിൾ മൗണ്ടിലേക്ക് കയറുന്നത് മുഹമ്മദ് മരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ട് ടെമ്പിൾ മൗണ്ടിലേക്ക് കയറുന്നത്. അതിന് മുമ്പ് അവിടെ നിസ്കരിക്കാൻ ചെന്നു, അവിടെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ കയറിക്കൊണ്ട് അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു, തള്ളും ചെയ്യും, ഖുർആനിൽ എഴുതിയൊക്കെയും ചെയ്യും. ഇമ്മാരി ബ്ലണ്ടറും പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഞങ്ങൾ അവിടെ കയറി അധികാരം സ്ഥാപിക്കും. നെയിം ചന്ദ്രനിൽ പോയി പിളർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമാണ് ഇങ്ങനെയാണ് ഇസ്രായേൽ. ടെമ്പിൾ മുഹമ്മദ് മരിച്ചതിന് ശേഷമാണ് ടെമ്പിൾ മൗണ്ടിലേക്ക് അവിടെ മുസ്ലിംസ് കയറുന്നത്, ഇസ്ലാം ചെല്ലുന്നത്. അതിനു മുമ്പേ മുഹമ്മദ് അവിടെ പോയിട്ട് അവിടെ പോയി മസ്ജിദിൽ നിസ്കരിച്ചു. ഏത് മസ്ജിദിൽ നിസ്കരിച്ചു? ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം ക്രിസ്ത്യാനിറ്റി യഹൂദമതം മാത്രമുള്ള ജെറൂസലേമിൽ കയറിയിട്ട് പള്ളി കയറി നിസ്കരിച്ചു എന്ന് എന്ത് തള്ളാ പറയുന്നത്? മുഹമ്മദ് മരിച്ച് 2-3 കൊല്ലം കഴിഞ്ഞാണ് ഉംറ അവിടേക്ക് കയറുന്നത്. ഇതുമാതിരി പൊട്ടത്തരം എഴുതിച്ചിട്ടാണ് ഇവർക്ക് ചരിത്രം പറയാൻ വേണ്ടി നടക്കുന്നത്.
ഒന്നും കാബ കയറി ആക്രമിച്ച് പിടിച്ചിട്ടാണ് ഇവര് ഡയലോഗ് അടിക്കുന്നത്. അല്ലെന്നേ ഇസ്ലാം സ്പെയിനിൽ ചെന്നു ഇസ്ലാം ആ മൂന്ന് പേരുടെ തന്റെ അള്ളായ വരെ അടിച്ചു മാറ്റിയവരാണ് ഈ അഫ്സലും ടീം. അവരുടെ അമ്പലങ്ങളും മറ്റേതൊക്കെ തകർത്തതാരും ഇവന്മാരെയൊക്കെ ദൂരക്കള ചുമ്മാ ഈ വളവളാ വെച്ച് നമുക്കൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല. എന്താ പറയുന്ന പോലും മനസ്സിലാവുന്നല്ലോ ഒരാള് സംസാരിക്കും. ഇത് ഇസ്രായേലിൽ പിടിച്ചെടുക്കിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവര് ഇതിനെ ഒന്നും വാളം കൊണ്ടി എന്നിട്ട് ഇസ്രായേലിൽ പിടിച്ചെടുക്കിയത്, അല്ലാതെ ഇസ്രായേൽ അതിനൊന്നും ആരുടെ അടിമകളായിട്ട് നിന്നു ശരിയാ. പക്ഷെ അത് കഴിഞ്ഞ് ഇവര് വാളം കൊണ്ടി ഒന്ന് പിടിച്ചെടുക്കിയത്, അല്ലാതെ ഇസ്രായേലുകാര് ഇവരെ കൊന്നും അല്ല രാജ്യം ഉണ്ടാക്കിയത്. ഇത് ബ്രിട്ടീഷുകാർ അവർക്ക് രാജ്യം വിധിച്ചു കൊടുക്കുകയാണ്, അല്ലാതെ വാളും യുദ്ധവും കൊണ്ടൊന്നും അല്ല ഇസ്രായേൽക്കാർ രാജ്യം വളർത്തി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിറങ്ങുവാണ്. അതായത് വേറൊന്നുമല്ല, യൂസഫ് യഹ്യ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിലുണ്ട്, അത് മലയാളികളിലാവട്ടെ ഇംഗ്ലീഷുകാരുടെ ആവട്ടെ, അവിടെ ചെന്നിട്ട് തെറിവിളി വിളിക്കുക, പട്ടിന്ന് വിളിക്കുക, കഴുതാന്ന് വിളിക്കുക, തെറിവിളി വിളിക്കുക, തെറിവിളിയോട് തെറിവിളി. അവിടെ ഉള്ളവരൊക്കെ ഇങ്ങേരെ വിളിച്ച് കയറ്റി തെറിവിളിയോട് തെറിവിളി. കോപ്റ്റിക് എന്ന് പറഞ്ഞൊരു ആള് വന്നായിരുന്നു, അങ്ങേര് ഇവിടെ കിടന്നിട്ട് പട്ടി പട്ടിന്ന് ഒരു 10,000 പട്ടി ഇയാൾ ഇരുന്ന് വിളിച്ചു. അവിടെ ചെന്നിട്ട് അയാൾ കഴുതാന്ന് വിളിച്ചു. സ്വന്തമായിട്ട് നിലപാടില്ലാതെ ഇവിടെ കിടന്ന് നമ്മുടെ സമയം കളയുക, നിങ്ങളുടെ എല്ലാവരും സമയം കളയാന്നല്ലാതെ ആശയപരമായിട്ട് അയാൾ സംസാരിക്കൽ അയാൾ മാറത്തൂല്ല. അയാളുടെ അടുത്ത് നേരെ പോ കാര്യങ്ങൾ ചോദിക്കാം, മറുപടി ഇല്ലെങ്കിൽ താഴത്തേക്ക് ഇടാം. എന്റെ ഒരു അഭിപ്രായമാണ്, കാരണം ഞാൻ ഒരുപാട് നാളെ ഇയാളെ കാണുന്നു. തീർച്ചയായിട്ടും ബ്രോ, ഇവരെ വിഷയം എന്നാണ്, ഇസ്ലാം മതത്തിന്റെ വിഷയം എന്നാണ്, ചൂണ്ടിക്കാണിക്കുക ഒരു തന്തയില്ലാണ്ടായിപ്പോയി. എല്ലായിടത്തുനിന്നും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വച്ചിട്ട് അവരെ വിചാരം എന്ത് തിരിച്ചറിയാൻ പറ്റുമോ, തിരിച്ചറിയില്ലെന്ന് വിചാരിച്ച് ഇപ്പൊ നമ്മളെല്ലാം പൊളിച്ചടക്കി വന്ന അപ്പം കിടന്ന് നെഞ്ചത്തടിച്ച് അരച്ചിരി. ഇതാണ് ഇസ്ലാം മതം ഇന്ന് നേരിട്ടോണ്ടിരിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുക ഇല്ല അവർക്ക്, ഈ പറഞ്ഞ അള്ളായ പോലും വേറൊരിടത്തുനിന്ന് കടമെടുത്ത്, കബ്ബയെ വേറൊരിടത്തുനിന്ന് കടമെടുത്ത്, യേശു ക്രിസ്തുവിനെ വേറൊരിടത്തുനിന്ന് കടമെടുത്ത്, മറിയത്തെ വേറൊരിടത്തുനിന്ന് കടമെടുത്ത്, പിന്നെ മുഹമ്മദിന്റെ കുറെ തള്ളു ചന്ദ്രനിൽ പോയി പിളർത്തി. മറ്റേക്രിസ്തുവിനാരും കടം എടുത്തിട്ടില്ലേ, അത് വേറെ ആരും കടം കൊടുത്തിട്ടില്ല, എടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല, അത് വേറെ ആൾക്കാരെ കേട്ടോ. ഈസാനബി കേട്ടോ, നമ്മുടെ യേശു ക്രിസ്തുവിന് ആർക്കും കടം കൊടുത്തിട്ടില്ല. ഇവര് ഇവര് മോഷ്ടിച്ച കടമെടുത്തല്ല, അത് അവരെടുത്തോണ്ട് പോയത് ഈസാനബീനെയാണ്, അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും. ഇപ്പോഴും അവര് നബിയാണ്, ഈസാ നബിയാണ്, നമുക്ക് യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അറമേനിയും അറാമയ ഭാഷ അറിഞ്ഞുകൂടാ തന്നപ്പോ അവിടെ കൊണ്ട് എഴുതിയപ്പോ തിരിപോയതാ. അല്ല ഇവരുടെ വിവരം വിദ്യാഭ്യാസം വേണ്ടേ, മുഹമ്മദിന്റെ വിവരം വിദ്യാഭ്യാസം വേണ്ടേ? അല്ല ഇവരുടെ ഈസാനബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹ്റോന്റെ സഹോദരി മോശയുടെ സഹോദരി മിറിയാമിന്റെ മകനാണ്, അല്ലാതെ ബൈബിളിൽ മറിയത്തിന്റെ ജോവാക്കിമിന്റെയും ഹന്നയുടെയും ജോവാക്കിമിന്റെയും മകളായ മറിയമല്ല. 1400 BC അങ്ങാണ്ട് ജീവിച്ചിരുന്ന മോശയുടെ സഹോദരി മിറിയാമിന്റെ മകനാണ് ഈസ. അല്ലാതെ നമ്മളപ്പോ ആര് ബന്ധവുമില്ല, അത് അവര് എടുത്തോട്ടെ. ഈസായെ ആദ്യം പോയി ഖുർആൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി, കുറെ ചരിത്രങ്ങളും കൂടെ വെച്ച് താരതമ്യം ചെയ്ത് നോക്ക്. എന്നാലും ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒക്കെ അവരെടുത്തോട്ടെ, നമുക്ക് അങ്ങനെയുള്ള നബിമാരുമില്ല, അതൊക്കെ അവരെടുത്തോട്ടെ. നമുക്ക് ഇബ്രാഹിമുണ്ട്. ഇവര് പറയുന്നത് 1,25,000 25 പേരും ബൈബിളിൽ നിന്നാണ്, പക്ഷെ വേറെ ഇന്ത്യയെന്നോ ചൈനയെന്നോ വേറെ ഒരു ഒരു ഒരാളുണ്ട് കേട്ടോ, ഇദ്രീസ് അത് എവിടെ നിന്നാണ് ഇവര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇദ്രീസ് അത് ഏത് പ്രവാചകരാ? മുഹമ്മദ് ഒരു ജീവിയുടെ പുറത്ത് പെണ്ണിന്റെ തലേ കഴുതയുടെ ബോഡിയുള്ള ഒരു ജീവിയുടെ പുറത്ത് കയറി സ്പേസിൽ പോയിട്ട് അള്ളാനെ കണ്ടപ്പോ അവിടെ കണ്ടത് ഈ ബൈബിളിൽ പറയുന്ന പ്രൊഫഷനെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. അത്രേ ഉള്ളൂ. ഈസായ ഉണ്ടായിരുന്നു അവിടെ,
ഈ 124,000 വേറെ ആരും ഇല്ല കേട്ടോ. അത് വേറെ തമാശ അറിയാവോ, ഇപ്പോഴും മുഹമ്മദ് മരിച്ചിട്ട് ഇവിടെ തന്നെയാ, ഈസാ മേളിലുണ്ട് കേട്ടോ. ഈസായും മൂസയും ഇബ്രാഹിം എല്ലാം, ഇബ്രാഹിം എല്ലാം മേളിലുണ്ട്, മുഹമ്മദ് മാത്രം. ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഈസ നേരെ സ്വർഗത്തിൽ പോയി, പക്ഷെ മുഹമ്മദ് ചീഞ്ഞളിഞ്ഞ് 3 ദിവസം കൊണ്ട് കിടന്നിട്ട് ആ കിടന്നിടത്ത് തന്നെയാണ് വിളിച്ചിട്ട് പോയത്. അല്ലെ, ആളിപ്പോഴും ഇവിടെ ഉണ്ട്, പോയിട്ടില്ല മേലോട്ട്. ബാക്കി മൂസയൊക്കെ അവിടെ ഉണ്ടല്ലോ, അല്ലെ? അതുകൊണ്ടല്ലേ നമ്മുടെ നിസ്കാര 5 കൊടുത്തത്. ഇല്ലെങ്കിൽ മനുഷ്യർക്ക് എന്ത് പ്രയോജനമായിരുന്നു? 50 പ്രാവശ്യം നിസ്കരിച്ച് ഉപ്പാട് വന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരുങ്ങിയിരുന്നേ. അത് പിന്നെ പറഞ്ഞു പറഞ്ഞ് 5 കൊടുത്തതല്ലേ സഹോദര. നിങ്ങൾ പറഞ്ഞല്ലോ ആ ശരീരം, ആ സത്യം പറഞ്ഞ അടുത്ത കാലിഫേറ്റ് ആരാന്നറിയാൻ വേണ്ടി അവർ യുദ്ധം തുടങ്ങിയതാ. അതിന്റെ ഉള്ളിൽ തന്നെ അടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അവര് മുഹമ്മദിന്റെ ശവം മറവ് ചെയ്യാൻ മറന്നു. അങ്ങനെയാണ് അത് അവരുടെ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ 3 ഉയർത്തെഴുന്നേൽക്കുന്നുള്ള ഈ കഥ, ക്രിസ്തുവിന്റെ കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ 3 ഒന്ന് വെച്ച് നോക്കിയ ടീമുകളും ഉണ്ട് ഈ കൂട്ടത്തില്. ഒന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇത് യേശുക്രിസ്തു മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം അതിന്റെ പുറകെ കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോഡറേറ്റർ ടോപ്പിക്ക് ഒരുപാട് ദൂരെ പോയി. അടുത്ത് നമുക്ക് അടുത്താരാണ്? അജയ്, അജയ് സംസാരിച്ചായിരുന്നോ? അല്ല, ഞാൻ നേരത്തെ സംസാരിച്ചാ. ഞാനിങ്ങനെ ഞാനാണ് സംസാരിക്കാനുള്ള മൈക്ക്. സംസാരിക്കണമെങ്കിൽ ഒന്ന് കയറി വരിക. നമ്മളെ ക്ലബ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ കയറി ഒന്നിനല്ല, അഫ്സലും കുറെ പേര് വന്നിട്ട് എന്താ മീൻചന്ത മാതിരി ആക്കിയില്ലേ, അതുകൊണ്ട് കയറി വന്നു. ഒന്ന് പറയാൻ വേണ്ടി കയറി വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. സ്റ്റീഫൻ സംസാരിച്ചായിരുന്നോ? ആ, ഞാൻ ഈ യൂസഫ് എന്ന് പറയുന്നവൻ കിടന്ന് അലർന്ന് കേട്ട് കയറി വന്നതാ കേട്ടോ. ജസ്റ്റ് അവൻ പറയുന്നത് പോട്ടെ, ഞാൻ ഇവന്മാരുടെ ഒരു സിറ്റുവേഷൻ നോക്കുമായിരുന്നു. കാരണം ഇവരുടെ മെയിൻ ആരാധന കേന്ദ്രങ്ങളിലും ബാക്കിയുള്ളവരെ എന്തെങ്കിലും പിടിച്ചെടുത്ത, അതും 360 ദൈവങ്ങളെ വെച്ച് അവരാരാധിച്ചുകൊണ്ടിരുന്നത് അവിടെ പിടിച്ചെടുത്ത് അവരുടെ ആക്കി. ഇസ്രായേലിലെ ടെമ്പിൾ മൗണ്ടിൽ പോയി അതിന്റെ മുകളിൽ കയറി പണിതു. ഈ ഹഗിയ സോഫി കയറിപ്പോ അത് പിടിച്ചെടുത്തു. അപ്പൊ വേറെ ആരുടെയെങ്കിലും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് തങ്ങളുടേതെന്ന് ആവശ്യപ്പെടുന്നതാണ് മുഹമ്മദിന്റെ പാരമ്പര്യം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, മമ്മൂട്ടി, നമ്മളെ ടോപ്പിക്കിലോട്ട് വരുന്ന മമ്മൂട്ടി. മമ്മൂട്ടി കേൾക്കുന്നുണ്ടോ? മമ്മൂട്ടി കേൾക്കുന്നുണ്ടോ? മമ്മൂട്ടിയുടെ ഉദ്ദേശം പറഞ്ഞു. ആരെങ്കിലും ചന്ദു സംസാരിച്ചായിരുന്നോ? ചന്ദു പറഞ്ഞു. ഇല്ല, സംസാരിച്ചില്ല. കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ജിഹാദികൾക്ക് വേണ്ടി കേരള സമൂഹത്തെ ഒറ്റുന്നതായിരുന്നുള്ള ഇവിടുത്തെ ടോപ്പിക്. പക്ഷെ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ശരിക്കും ജിഹാദികൾ പല കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ കുട്ടിക്കുരക്കന്മാരെ ഉപയോഗിച്ച് ചോറ് ചൂട് ചോറ് വരുന്ന പരിപാടി ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തുടർച്ചയായിട്ട് നടക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ജിഹാദിസം എന്ന് പറയുന്ന സാധനം ഇത്തരം മെയിൻ ലൈം ലൈറ്റിൽ വരാത്തതുകൊണ്ടോ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. ഉദാഹരണം, ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് ഈ ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള സാധനം പറ്റില്ല എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയത് ഒരു ചെറിയ ക്രിസ്ത്യൻ ഫ്രഞ്ച് ഗ്രൂപ്പ് ആയിരുന്നു. അതായത് പെന്തോ പോലത്തെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു പോയത്. അവരെ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികുടികളെ പോലെ ചോറ് ചൂട് ചോറ് വരിക്കാനായിട്ട് അവരെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ചിട്ട് ജിഹാദികൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. ഇതാണ് എന്റെ ഓർമ്മയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം ഇവിടെ സംഭവിക്കുന്നത് ശരിയാണ്, പക്ഷെ അത് ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ പോലും എത്ര പേർക്ക് അക്കാലത്ത് അറിയാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ ചീത്തപ്പേര് മൊത്തം ഈ ഫ്രഞ്ച് ഗ്രൂപ്പിനാണ് കിട്ടിയത്, മനസ്സിലായില്ലേ? കാരണം യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ നോക്കുമ്പോഴത്തേ യഹോവ സാക്ഷികൾ ആരാണ്? ക്രിസ്ത്യാനികളല്ലേ? ക്രിസ്ത്യാനിയായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക്, യേശു ക്രിസ്തു ഇല്ല. ഞാൻ പറയുന്നത് ഇത് അറിയാത്തൊരു സാധാരണ മനുഷ്യൻ, അതുകൊണ്ടാണ് അവർ വളരെ ബുദ്ധിപൂർവ്വം ഈ ഗ്രൂപ്പിന് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ അത് പോട്ടെ. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരത് ഏറ്റെടുക്കുകയായിരുന്നു. അതായത് തുടക്കത്തിൽ ഇനിഷ്യൽ സ്റ്റെപ്പ് അവരാരെങ്കിലും കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ പിന്തുണ കൊടുത്ത് അങ്ങ് ഏറ്റെടുക്കുന്ന പരിപാടി അന്നേ ഉള്ളതാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവര് ഈ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ കാശ് കൊടുക്കാതെ പല രീതിയിൽ പ്രളവും അല്ലെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട് ജിഹാദികൾ. കാരണം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശ ശുദ്ധിയുള്ള ആൾക്കാർക്ക് പോലും മൗനം പാലിക്കുക, നിശബ്ദരായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ജോസഫ് സാറിന്റെ കാര്യം, ഇപ്പൊ ഇവിടെ വന്ന ആൾക്കാർ പോലും പറയുന്നു നിങ്ങളുടെ സഭ ജോസഫ് സാറിനെ ഒറ്റപ്പെടുത്തി, ജോസഫ് സാറിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ ഈ കൈവെട്ടി ആൾക്കാരായി പറയുന്നത്? പോട്ടെ, ഇവരെന്താ ചെയ്തത്? ഇവര് കൃത്യമായിട്ട് ഈ മനുഷ്യനെതിരെ ഒറ്റപ്പെടുത്തിയില്ല, ഇയാളെ നടപടിയെടുത്തിയില്ലെങ്കിൽ അവരുടെ കുട്ടികളെ മൊത്തം ഇവരുടെ സ്ഥാപനങ്ങളുടെ പിൻവലിക്കും എന്ന് വ്യക്തമായ ഭീഷണി ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്.
കാരണം അത് വരുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ എന്ന് പറയുന്ന പവർഫുൾ ഓർഗനൈസേഷൻ പോലും നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം ഇവരുടെ സ്ഥാപനങ്ങളിൽ ഒരു 50% പിള്ളേർ ഒരു ദിവസം ടി സി വാങ്ങിച്ചു പോവാണ്. ഡിവിഷൻ ഫോൾ, കുട്ടികളുടെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ജോലി പോകുന്നു, എന്തൊക്കെ ഇമ്പാക്ട് ആണ് ഇത് വരുന്നത്? ചുമ്മാ സഭയ്ക്ക് കാശ് നഷ്ടമാവുന്ന അല്ലെങ്കിൽ ബിസിനസ് താല്പര്യം ഒന്നും പറയരുത്. കാരണം എത്ര കുടുംബങ്ങൾ അവരുടെ എഫക്ട് ആവുമെന്ന് ആലോചിച്ച് നോക്കും. അവിടെ ശരിക്കും പറയുന്ന സഭ എന്ന് പറയുന്ന ആ അത് ശരിക്കും പറഞ്ഞ ഓരോരുത്തരും, അതായത് ക്രിസ്ത്യാനികളല്ലാത്ത സാധാരണ കേരള സമൂഹം ശരിക്കും പേടിക്കേണ്ട പോയിന്റുകളാണ്. അതായത് ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സഭ എന്ന് പറയുന്ന സാധനത്തിന് ഗൺ പോയിന്റിൽ നിർത്തിയാണ് അവര് ജോസഫ് മാഷിനെ ഒറ്റപ്പെടുത്താൻ ഇവിടെ ചരണ്ട് വലിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റും? ഇത് ശരിക്കും പറഞ്ഞാൽ അവർ കുറ്റക്കാരാണെന്ന് എനിക്കിത് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അതിനകത്ത് ഇത്രയും പേരുടെ കുടുംബങ്ങളുണ്ട്, ഇവരുടെ ജോലി പോയ ഇവർ എന്ത് ചെയ്യും, ഇവരുടെ സ്കൂളുകൾ ഡിവിഷൻ ബോൾ വന്ന എന്ത് ചെയ്യും, നാളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ജിഹാദികൾക്ക് വേണ്ടി പലരും ഒറ്റാൻ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കാൻ ഈ സമൂഹത്തിൽ നിർബന്ധിതരാവുകയാണ്. ഈ നിർബന്ധിതരാകുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്നത് ബാക്കിയുള്ള സമൂഹങ്ങൾ എല്ലാം വിഘടിച്ചാണ് നിൽക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരു 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 എന്താ പറയുക, ഇപ്പൊ ശബരിമലയിൽ നടന്ന, ഞാൻ എപ്പോഴും പറയാറുള്ള സാധനം, ശബരിമലയിൽ നടന്ന ഒരു സംഭവം, കേരളത്തിലെ ഒരു 30 പേര് പോകുന്ന ചെറിയൊരു മുസ്ലിം പള്ളി നടന്നു നോക്കട്ടെ, കാസർഗോഡ് തൊട്ട് പാറശ്ശാല വരെയുള്ള ആൾക്കാർ ഒറ്റ കെട്ടായിട്ട് പ്രതികരിക്കും. അല്ലാതെ അതിനകത്ത് ഷിയയും സുന്നിയും അഹമ്മദിയും ഒന്നുമില്ല. ഈ ഒരു പ്രതികരണം, ജിഹാദിസത്തിനെതിരായിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതികരണം കേരള സമൂഹത്തിൽ എന്നുണ്ടാവുന്നു, അന്നേ ഇത് നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനെതിരെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കാരണം ഇവർ വളരെ ഈ ആ പറഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു, അതിൽ നിന്ന് വളരെ വളരെയധികം ശക്തി ആർജിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പൊ കുറച്ചുകൂടെ തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് ഏക മാറ്റമുള്ളത്. പക്ഷെ അവരുടെ ശക്തി എന്ന് പറയുന്നത് അത് വളരെ കൂടുതലാണ്. ഇപ്പൊ 10 കൊല്ലം മുമ്പാണ് ഈ സമരം നടന്നിരുന്നെങ്കിൽ, ഇപ്പം എന്താ പറയുക, മുസ്ലിംകൾ മറ്റേ ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സഭയ്ക്കൊന്നും അതൊന്നും അതിന്റെ ചതി കുഴികൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ തിരിച്ചറിവുണ്ട്, ഇവര് നമ്മളെ ഉപയോഗിക്കുകയാണ്, പറ്റിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട്. അതാണ് മാത്രമാണ് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറയുന്നത് ജിഹാദിസിനെതിരെ ഒരു പൊതുവികാരം ഉണ്ടാവണം. ആ പൊതുവികാരം ഒരു വോട്ട് ബാങ്കായി തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കണം. ഇങ്ങനെ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നേതാക്കന്മാരടക്കമുള്ള എല്ലാവരും, അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, വി ഡി സതീശൻ ആയിക്കോട്ടെ, ഇവരെല്ലാം ജിഹാദിസിനെതിരെ ആഞ്ഞടിക്കും, പ്രതികരിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഇപ്പൊ അവർക്ക് വാ തുറക്കാൻ പേടിയാണ്. കാരണം ഒരൊറ്റ വാട്സാപ്പ് മെസ്സേജ് മതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള വോട്ടുകൾ എങ്ങോട്ട് തിരിയണമെന്ന് തീരുമാനിക്കാൻ. അതാണ് അതിന്റെ ഒരു സിസ്റ്റം ഇപ്പോൾ. കാരണം മഹലുകൾ കേന്ദ്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. കൃത്യമായിട്ട് എലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർ അതുവരെ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞില്ലെങ്കിലൊക്കെ ശരിയാണ്, കൃത്യമായിട്ട് മെസ്സേജുകൾ പോവും, ആ മെസ്സേജ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അവിടെ തർക്കം ചോദ്യം ഒന്നുമില്ല, ഇവനാരടാ പറയാനെന്നുള്ള ചോദ്യമില്ല, കൃത്യമായിട്ട് അനുസരിക്കും. ഈ ഒരു 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 ലെവലിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടെ വന്നാൽ മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുള്ളൂ. അല്ലാതെ ഡൽഹിയിലുള്ള നരേന്ദ്രമോദിയും അവിടുത്തെ കേന്ദ്രഭരണം എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിക്കരുത്. കാരണം അടിസ്ഥാനപരമായിട്ട് നമുക്ക് ബോർഡേഴ്സ് ഒന്നുമില്ല. അവരുടെ കേന്ദ്രത്തിന്റെ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയാണ് കേരളം. നമ്മൾ ഓടേണ്ടി വന്നാൽ നമുക്ക് ഓടാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ, നന്ദി. ഓക്കെ, ഒന്ന് മോഡ് ചെയ്തത് ഞാൻ ഒരു 10 മിനിറ്റ്. അതായത് യഹിയമ്പേ പറഞ്ഞുണ്ട് ഫ്രാൻസിലെ കാര്യം. അപ്പൊ ഫ്രാൻസിനെ കേൾക്കുമ്പോ യഹിയക്കൊക്കെ ഹാലിറങ്ങും. നല്ല ഫ്രാൻസ് ചെയ്തെന്തുവാ, ഫ്രാൻസ് അവിടെ കൊറേ 100 കണക്കിന് മോസ്ക് അങ്ങോട്ട് പൂട്ടി, മദ്രസ മോസ്ക് ഒക്കെ അങ്ങോട്ട് പൂട്ടി, കൂട്ടാൻ പറഞ്ഞു. അതായത് അവിടെ കയ്യിലിരിപ്പുണ്ടോ, അവിടെ പോയി ബോംബ് പൊട്ടിക്കുക, കഴുത്തിറക്കുക, ഇതല്ലേ പരിപാടി? അതായത് ഏത് രാജ്യമായാലും ആ രാജ്യത്തിന് ഏതെങ്കിലും ഒരു ഐഡിയോളജി ആ രാജ്യത്തിന് ഭീഷണിയായിട്ട് വന്നു കഴിയുമ്പോൾ ആ ഐഡിയോളജി ഇല്ലാതാക്കണം. അത് ഏത് ഐഡിയോളജി ആയാലും ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി വരുത്തുന്ന ഏതെങ്കിലും ഐഡിയോളജി വന്നു കഴിഞ്ഞാലും ഇല്ലാതാക്കണം. ഫ്രാൻസ് ചെയ്ത് അതാണ്. അല്ല, ഫ്രാൻസ് ഒരിക്കലും ചുമ്മാ ഒരു മതത്തെ അടിച്ചമർത്തിയല്ല. കാരണം അവിടെ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുക, അവര് നല്ല മനുഷ്യരായിട്ട് വിവരം പോലുള്ള മനുഷ്യരായിട്ട് അവർ ആ ഐഡിയോളജി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലോണം അവർ ചെയ്യുന്നുണ്ട്. അവർ മോസ്കുകൾ പൂട്ടി നല്ലകാര്യം ചെയ്തത്. അതിന് ഇവിടെ കണ്ട കരണ്ട് കാര്യമൊന്നുമില്ല, യഹിയോട് പറയാനുള്ള കാര്യ. പക്ഷെ ഇസ്ലാം ചെയ്ത് അങ്ങനെ ഇസ്ലാം മറ്റുള്ള ക്രിസ്ത്യൻ പള്ളികളും ക്ഷേത്രങ്ങളും പിടിച്ചെടുത്ത് അവരുടെ മോസ്ക് ആക്കി മാറ്റി. അവർ ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്, പല അമ്പലങ്ങളും ചെയ്തിട്ടുണ്ട്, പിന്നെ പുറത്ത് പല ക്രിസ്ത്യൻ പള്ളികളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും അതിനുവേണ്ടി ഇവിടെ വലിയ ബഹളവും സമരവും ഒന്നും ആരും ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ ഇവര് ബാബരി മസ്ജിദ് അതിനുവേണ്ടിയൊക്കെ കടന്ന് എന്തൊക്കെ ബഹളം ഉണ്ടാക്കുന്നത്, ഒരു കൊച്ചു പിള്ളേരുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും മദ്രസ പോകുന്ന പിള്ളേരെ പഠിപ്പിക്കുക, മാബരി മസ്ജിദ് മറക്കരുത്, നമുക്ക് തിരിച്ചു പിടിക്കണം, മറ്റേത് മറിച്ചതാ. ഞങ്ങൾ ഇവിടെ ആരും ഹാദിയ സോഫിയെ തിരിച്ചു പിടിക്കണം ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾ ചെയ്തു, നിങ്ങൾ പിടിച്ചടക്കി, നിങ്ങൾ വെട്ടിക്കൊന്നും കൈയടക്കിയതാണ്. അത് ഈ ഫ്രാൻസിനെ പറഞ്ഞ് നോക്കി കരയേണ്ട ആവശ്യമില്ല, അത് കയ്യിലിരിപ്പാണ്.
അത്രയും എനിക്ക് യഹ്യയോട് പറയാനുള്ളൂ.